ഇനി ഏഷ്യാനെറ്റ് ന്യൂസ് സ്പെഷ്യൽ കാണാം. ഇടത് സഹയാത്രികനായ കവി പഴവിള രമേശന്റെ വീട് നിറയെ ബുദ്ധരൂപങ്ങളാണ്. കവിയുടെ വീട് കാണുക. ബുദ്ധന്റെ ജ്ഞാനോദയം. തിരുവനന്തപുരത്തെ പഴവിള എന്ന വീട്ടിലെത്തുന്നവരുടെ കണ്ണുകൾ ആദ്യം പതിയുക മനോഹരമായ ഈ ജലഛായ ചിത്രത്തിലാണ്. നേപ്പാൾ ബുദ്ധൻ, ലുംബിനി ബുദ്ധൻ, മധുര ബുദ്ധൻ, ഹിമാലയ ബുദ്ധൻ തുടങ്ങി ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ബുദ്ധവിഗ്രഹങ്ങൾ. ഇവയിൽ ഏറ്റവും പ്രിയപ്പെട്ടത് 35,000 രൂപ കൊടുത്ത് സ്വന്തമാക്കിയ സ്ത്രൈണഭാവവും ജൈനാംശവുമുള്ള ഈ ബുദ്ധനാണ്. മനസ്സിൽ വിപ്ലവം സൂക്ഷിക്കുമ്പോഴും ധ്യാനത്തോടുള്ള താല്പര്യമാണ് പഴവിള രമേശനെ ബുദ്ധസ്നേഹത്തിന്റെ വഴിയിലെത്തിച്ചത്. 16 വർഷമായി ഒരു കാലുമായി ജീവിക്കുന്ന ഇദ്ദേഹത്തിന് ഈ ബുദ്ധരൂപങ്ങൾ സമ്മാനിക്കുന്നത് വലിയ ഊർജം. പുറം ലോകത്തേക്ക് ഞാൻ ഇറങ്ങുമ്പോൾ കിട്ടുന്ന മനസ്സിൻ്റെ ടെൻഷൻ എനിക്ക് നശിക്കുകയും ഈ മുറിക്കകത്തിരുന്നുകൊണ്ട് എനിക്ക് ഒരു വലിയ സമാധാന അവബോധം ഉണ്ടാവുകയൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതൊരു അന്ധവിശ്വാസമാണെന്ന് എനിക്കറിയാം. പക്ഷേ ഈ അന്ധവിശ്വാസം എന്നെ ഇപ്പോഴും ജീവിപ്പിക്കുന്നു എന്ന് പറയുന്ന ഒരു ഘടകമാണ്. ഭൂകമ്പത്തിന് തൊട്ടു മുൻപ് ഒരു സുഹൃത്ത് നേപ്പാളിൽ നിന്ന് വാങ്ങി നൽകിയ കുഞ്ഞുബുദ്ധനാണ് ശേഖരത്തിലെ ഏറ്റവും പുതിയത്. എഴുത്തും വായനയും തുടരും. ഒപ്പം ബുദ്ധരൂപങ്ങളുടെ ശേഖരവും വിപുലമാക്കാനാണ് കവിയുടെ തീരുമാനം. പ്രജുല, ഏഷ്യാനെറ്റ് ന്യൂസ്, തിരുവനന്തപുരം.